ഹായ്, ഞാൻ ഫിദ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചിക്കൻ 65 റെസിപ്പി ആയിട്ടാണ്. ഇത് നമ്മൾ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒരുപാട് സ്റ്റെപ്സ് ഒന്നും ഇല്ലാതെ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ആദ്യം നമ്മളിത് കുറച്ച് സ്പൈസസിൽ മാരിനേറ്റ് ചെയ്ത് വെക്കും. അത് കഴിഞ്ഞിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അതിനുശേഷം സോസിലേക്കിടും. നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം ഇവിടെ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ബോണുള്ളതാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബോൺലെസ് ചിക്കൻ ആയാലും എടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് സ്പൈസസ് ഇട്ട് കൊടുക്കണം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ആവശ്യത്തിനനുസരിച്ച് ഉപ്പ്, കുറച്ച് കാശ്മീരി റെഡ് ചില്ലി പൗഡർ, കുരുമുളക് പൊടി, ജീരകപ്പൊടി, ഗരം മസാല, പിന്നെ കുറച്ച് ചെറിയ ജീരകപ്പൊടിയും. ഇതിലേക്ക് നമുക്ക് 5 ടേബിൾ സ്പൂൺ തൈരിട്ട് കൊടുക്കണം. തൈരിടുമ്പോൾ ഈ ചിക്കൻ കുറച്ചുകൂടി സോഫ്റ്റായിട്ടും ജ്യൂസി ആയിട്ടും ഇരിക്കും. 1 ടേബിൾ സ്പൂൺ ഓയിൽ വെച്ച് കൊടുക്കാം. ഏതെങ്കിലും ഫ്ലേവർ ഇല്ലാത്ത ഓയിൽ, ഞാനിവിടെ വെജിറ്റബിൾ ഓയിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇതെല്ലാം കൂടി ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതൊരു മിനിമം 2 മണിക്കൂറെങ്കിലും മാരിനേറ്റ് ചെയ്യാൻ വെക്കണം. അതാകുമ്പോൾ ഫ്ലേവറെല്ലാം ചിക്കനിലേക്ക് നല്ലപോലെ പിടിക്കും. 2 മണിക്കൂറിൽ കൂടുതലാണെങ്കിലും കുഴപ്പമില്ല. അതേപോലെ തന്നെ ഓവർ നൈറ്റ് വെക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. മാരിനേറ്റ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ചുകൂടി ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുത്തതിന് ശേഷം ഫ്രൈ ചെയ്യാൻ പറ്റും. 2 ടേബിൾ സ്പൂൺ കറി ലീവ്സ്, 3 ടേബിൾ സ്പൂൺ അരിപ്പൊടി, പിന്നെ 5 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ. ഇതെല്ലാം കൂടി ഇട്ടതിന് ശേഷം പിന്നെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക. എന്നിട്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഫ്രൈ ചെയ്യാം. ഫ്രൈ ചെയ്യാനായിട്ട് ഇവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഇനി അത് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്ത് ഓയിൽ നല്ലപോലെ ചൂടാവട്ടെ. ചൂടായതിന് ശേഷം ഇതിലേക്ക് ഓരോ ചിക്കൻ പീസ് ഇട്ട് കൊടുത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരുപാട് ഹൈ ഫ്ലെയിമിലിടരുത്. ഭയങ്കര ഹൈ ഫ്ലെയിം ആണെങ്കിൽ ചിക്കൻ്റെ പുറം ഭാഗം കരിഞ്ഞും അതേപോലെ തന്നെ ഉള്ളു ഭാഗം വെന്തിട്ടും ഉണ്ടാവില്ല. ഫ്രൈ ചെയ്തതിന് ശേഷം ഇത് ഓയിലിൽ നിന്ന് മാറ്റി ഒരു ബൗളിലേക്ക് ഇടാം. ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കണം. മൊത്തം ചിക്കനും ഫ്രൈ ചെയ്തതിന് ശേഷം ലാസ്റ്റത്തെ സ്റ്റെപ്പ് നമുക്കിത് സോസിൽ മിക്സ് ചെയ്തെടുക്കലാണ്. അതിനായിട്ട് അതേ പാനിലേക്ക് തന്നെ അതേ ഓയിൽ ഒരിച്ചിരി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ട് ഒന്ന് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കണം, ഏകദേശം 30 സെക്കൻഡോളം. അതിനുശേഷം കുറച്ച് കറി ലീവ്സ് ഇട്ട് കൊടുത്തൊന്ന് മിക്സ് ആക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് സോസ് ഒഴിക്കാം. 1 ടേബിൾ സ്പൂൺ ചില്ലി സോസും 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ പേസ്റ്റുമാണ് ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. മൂന്ന് 4 ടേബിൾ സ്പൂൺ വെള്ളമൊഴിച്ച് കൊടുത്തൊന്ന് മിക്സ് ആക്കണം. എന്നിട്ടൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും ഇതുപോലൊരു തിക്ക് സോസ് കൺസിസ്റ്റൻസി ആയിരിക്കും. ഇനി ഇതിലേക്ക് നമുക്ക് ഫുഡ് കളർ ഇട്ട് കൊടുക്കാം. ഫുഡ് കളർ ഓപ്ഷനലാണ്, വേണമെങ്കിൽ മാത്രം ഇട്ടാൽ മതി. ഇവിടെ ഇപ്പോൾ സോസ് റെഡിയാണ്. ഇതിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുത്ത് മിക്സ് ആക്കിയെടുക്കാം. ഈ ചിക്കനിലൊട്ടും എക്സ്ട്രാ സോസ് ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ അടിയിലുള്ള ആ സോസ് ഹൈ ഫ്ലെയിമിലിട്ട് നല്ലപോലെ ഒന്ന് വറ്റിച്ചെടുക്കണം. സോസ് മൊത്തം ഡ്രൈ ആയതിന് ശേഷം ഇവിടെ നമ്മുടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചിക്കൻ 65 സെർവ് ചെയ്യാനായിട്ട് റെഡിയാണ്. അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്സ് എല്ലാം കമൻറ്റ് ബോക്സിൽ അയക്കണം. ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് ലവ് കുക്കിംഗ്. ബൈ ബൈ.